നമസ്കാരം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചാലുടൻ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേക ജനുസിൽപ്പെട്ട ആളുകളെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാണാൻ കഴിയുന്നുണ്ട് ഒരൊറ്റ മുദ്രാവാക്യമാണ് ഇവരെ വ്യത്യസ്തരാക്കുന്നത് ഗാഗിൽ പറഞ്ഞു നിങ്ങൾ കേട്ടില്ല അനുഭവിച്ചോ കുരിശുകൃഷിക്കാരെ കയ്യേറ്റക്കാരെ ഇവരുടെ കാഴ്ചപ്പാടിൽ സമുദ്രനിരപ്പിൽ നിന്നുയർന്ന ഇടുക്കി വയനാട് അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളിലേക്ക് കുടിയേറിയത്തെ കർഷകർ എല്ലാവരും കയ്യേറ്റക്കാരാണ് മെട്രോ സിറ്റികളിലെ ശീതീകരിച്ചതും അല്ലാത്തതുമായ ഫ്ളാറ്റുകളിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ മാക്കിൻഡോസിലും ഹാക്ക് ഇൻഡോഷിലുമായി പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ സൈബർ ഇടങ്ങൾ ഹരിത വിപ്ലവ ഇടനാഴികളായി കരുതി ഒളിപ്പോൽ നടത്തുന്ന പച്ചപ്പിൻ്റെ പ്രകൃതിയുടെ പരിസ്ഥിതിയുടെ മണ്ണിൻ്റെ മരത്തിൻ്റെ മരുപ്പച്ചയുടെ മണിയനീച്ചകളുടെ ഔദ്യോഗിക സംരക്ഷകരായ ഈ പച്ചപ്പടയുടെ ചാവേറുകളിൽ ബഹുഭൂരിപക്ഷവും കൃഷി എന്നവർ ആക്ഷേപിക്കുന്ന കുടിയേറ്റ മേഖലകൾ കമ്പ്യൂട്ടർ സ്ക്രീനിലല്ലാതെ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല അറുപതുകളിലും എഴുപതുകളിലുമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിജീവനത്തിന് വഴിതേടി കയ്യിലുള്ളതും കടം വാങ്ങിയതും മടിക്കുത്തിലൊതുക്കി താങ്ങാവുന്ന ചുമട് തലയിലേറ്റി ഒരു വെട്ടുകത്തിയുടെ മാത്രം ബലത്തിൽ കാൽനടയായി ഹൈറേഞ്ചിലെത്തിയ കഥകളാണ് നിങ്ങളീ പറയുന്ന ഓരോ കൃഷിക്കാരൻ കുടിയേറ്റ കർഷകൻ്റെ പൂർവികനും പറയാനുള്ളത് കുടിയേറ്റക്കാർ മുഴുവൻ വിശുദ്ധരാണെന്ന് ആരും അവകാശപ്പെട്ട് കണ്ടിട്ടില്ല എന്നാൽ കുടിയേറ്റക്കാർ മുഴുവൻ കയ്യേറ്റക്കാരാണ് എന്ന സമവാക്യത്തിൽ ഒറ്റവാക്കിൽ ഉത്തരം പറയുന്ന കുടിയേറ്റം എന്താണ് കുടിയേറ്റ കർഷകൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നറിയാത്ത നഗരജീവി പരിസ്ഥിതി പോരാളികളോടാണ് നാട് നാടുവിട്ടു പോരുമ്പോൾ കയ്യിലുള്ള കാശിന് കിട്ടാവുന്ന ഭൂമി വില കൊടുത്തു വാങ്ങിയവർ അവർ തന്നെയാണ് ഈ കുടിയേറ്റക്കാരിൽ ബഹുഭൂരിപക്ഷവും കൂട്ടത്തിൽ ചെറിയ ശതമാനം ആളുകൾ ഫ്രോഡുകൾ ആദിവാസിയെ ചതിച്ച് ഭൂമി കൈക്കലാക്കിയത് മറന്നിട്ടല്ല കാട് വെട്ടിപ്പിടിച്ചും അക്ഷരാഭ്യാസമില്ലാത്ത ആദിവാസിയെ പറ്റിച്ചും ഭൂമി കൈക്കലാക്കിയ പെരുങ്കള്ളന്മാരുടെ എണ്ണം എന്നത് മുഴുവൻ കുടിയേറ്റക്കാരുടെയും എണ്ണമല്ല അങ്ങനെ ധരിച്ച് കണ്ണടച്ച് ആക്ഷേപിക്കുന്ന പച്ച പരിഷ്കാരി ഹരിതവിപ്ലവ സിംഹങ്ങളോട് കുടിയേറ്റ കർഷകന്റെ ഇന്നത്തെ തലമുറയിലെ ഒരാളായ ടെഡി സി എക്സ് പറയുന്നത് കേൾക്കുക ശരിയാണ് സാറേ ഞങ്ങൾ പശ്ചിമഘട്ടത്തിൽ വല്ലാതെ അതിക്രമങ്ങൾ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ മഴക്കുഴി കുത്താൻ പോയിട്ടുണ്ട് ചെക്ക് ഡാമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ പൂർവികർ കയ്യാല കെട്ടി തിരിച്ചിട്ടുണ്ട് ചെങ്കുത്തായ മലകളിൽ കുറുകെ ചാലുകേറി മണ്ണൊലിപ്പ് തടഞ്ഞിട്ടുണ്ട് കുട്ടനാട്ടിലെ കണ്ടംകലക്കികൾ മലകയറി വന്നപ്പോൾ അവരുടെ കയ്യിൽ ക്യാമറ പോയിട്ട് പേന പോലുമില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ തെളിവ് ഇപ്പോൾ നിരത്താമായിരുന്നു ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് വല്യമ്മച്ച് പറഞ്ഞ വാഗ്മയ ചിത്രമുണ്ട് തെളിവിന് ഇവിടെങ്ങും കാക്കയ്ക്ക് ഇരിക്കാൻ ഒരു കൊമ്പില്ലായിരുന്നെന്ന് ഇന്ന് എഴുപത് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു സുഹൃത്ത് പറഞ്ഞത് അങ്ങേരുടെ ചെറുപ്പത്തിൽ ആലുവ സ്റ്റേഷനിൽ മലബാറിലേക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്തവരുടെ കയ്യിൽ കപ്പത്തണ്ടും തെങ്ങും തൈയും മാവും തയ്യും പ്ലാവും ഉണ്ടായിരുന്നെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എട്ടിൽ പഠിക്കുമ്പോൾ പത്തടി മുന്നിൽ ഒരു ഉരുള് ഒലിച്ചുപോയത് കണ്ടതാണ് ഞങ്ങളുടെ നാട്ടിലെ മിക്ക മലയിടുക്കുകളിലും മല പൊട്ടിയൊലിച്ചു പോയതിൻ്റെ തെളിവുകളുണ്ട് അതിൽ പലതും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ മനുഷ്യരുടെ ഓർമ്മയിൽ പോലും ഉള്ളതല്ല അറുപതുകളിലും എഴുപതുകളിലും പോകുന്ന മണ്ണിനെ തടയിട്ട് മലകൾ സംരക്ഷിക്കാൻ സർക്കാർ സോയിൽ കൺസർവേഷൻ പദ്ധതികൾ കൊണ്ടുവന്നു മണ്ണ് മാത്രമല്ല ആ പദ്ധതികൾ കുറേ പട്ടിണി കിടന്ന് ചാവേണ്ട മനുഷ്യരെയും സംരക്ഷിച്ചു റബ്ബർ വന്നപ്പോൾ നാണ്യവിളകൾ വന്നപ്പോൾ അകത്തേക്ക് ചെരുവുള്ള പ്ലാറ്റ്ഫോമുകൾ വെട്ടി പ്രകൃതിയുടെ സ്വാഭാവികതകളെ തകർത്ത് വീണ്ടും വെള്ളവും മണ്ണും പിടിച്ചു നിർത്തി ഒരുമാതിരിപ്പെട്ട മഴയെത്തൊക്കെ കാട്ടിൽ ഉരുളു പൊട്ടിയൊലിച്ച് പുഴയിൽ വെള്ളം കൂടുമ്പോഴും നാടുറച്ചു നിന്നു പൂന്തക്കണ്ടങ്ങളിലും ചാലി കീറി വെള്ളമൊഴുക്കിക്കളഞ്ഞ് മണ്ണായിരുന്നു ചോറ് മണ്ണുകൊതിയാണ് ഇതെല്ലാം ചെയ്യിച്ചത് ആ മണ്ണൊലിച്ചു പോകാതിരിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു ജെ സി ബിയും ഹിറ്റാച്ചിയും ഇല്ലാത്ത കാലത്ത് വഴി വെട്ടി അതിന് ചാലുകീറി കലിങ്ക് കെട്ടി വെള്ളമൊഴുകാൻ വഴിയുണ്ടാക്കി ആ വഴികൾ ആധാരങ്ങളിൽ രേഖപ്പെടുത്തി പിന്നീടത് പഞ്ചായത്തുകൾ കോൺക്രീറ്റ് ചെയ്തു അങ്ങനെ ചാറ്റമഴയത്ത് മഴയത്ത് കലങ്ങിയൊഴുകുന്ന തോടുകളിൽ തെളിവെള്ളമൊഴുകി നിങ്ങളുടെ ഗാഡ്ഗിൽ പ്രവാചകനാണ് പറഞ്ഞത് കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും പച്ചപ്പാണെന്ന് ഗോവയിലെപ്പോലെ വലിയ ഖനനങ്ങളില്ലെന്നും അയാൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ ഇട്ടാവട്ടത്തിലെ ജൈവവൈവിധ്യങ്ങൾക്കൊന്നും ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടായ നാശമുണ്ടായിട്ടില്ല ഞങ്ങൾ അതിരിതിരിക്കാൻ വച്ച വേലിക്കമ്പുകളുടെ അത്രയും മരങ്ങൾ നിങ്ങളുടെ വനവൽക്കരണത്തിൽ ഉണ്ടാവില്ല ഒക്കപ്പോട്ടെ ദുരന്തകാലത്ത് ക്യാമറയുമായി ചെന്നവർ എത്ര നല്ല വീടുകൾ കണ്ടു നാൽപ്പത് കൊല്ലം ഈ ചൂഷണമൊക്കെ കഴിഞ്ഞിട്ടും ആസ്പെറ്റോസ് സ്ട്രീറ്റിനടിയിലാണ് പകുതി ബാക്കി പകുതി ഒന്ന് നിവർന്ന് വീടിനുള്ളിൽ നിന്നത് രണ്ടായിരത്തിന് ശേഷമാണ് കണക്കുകളെല്ലാം ഞങ്ങൾക്കെതിരാണ് ഈ കയ്യേറ്റമെല്ലാം കഴിഞ്ഞിട്ടും കാടുകൂടിയെന്നാണ് സർക്കാർ കണക്ക് കാട്ടുമൃഗങ്ങൾ കേരളം മുപ്പത്തി എട്ടായിരം ചതുരശ്ര കിലോമീറ്ററാണ് കോടി മനുഷ്യരാണ് തീരം തീരെ ആവാസയോഗ്യമല്ലാതാകുന്നുണ്ട് കേരളത്തിൻ്റെ പശ്ചിമഘട്ടം പതിനാലായിരം ചതുരശ്ര കിലോമീറ്ററാണ് അതിൽ പകുതിയും വനമാണ് കേരളത്തിൻ്റെ മൂന്നിലൊന്ന് കൃത്യമായി സംരക്ഷിത വനമാണ് അൻപത്തിയാറ് ശതമാനത്തിലധികം ഫോറസ്റ്റ് കവറുണ്ട് അതിൽ കൂടുതലുണ്ടെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു കുറയില്ലെന്ന് പന്തയം വയ്ക്കാം ഇതുപോലൊരു എക്കോ ഫ്രണ്ട്ലി മാതൃക ലോകത്തില്ല ആത്മവിശ്വാസമായിരിക്കണം തുടർച്ചയായ ദുരന്തങ്ങളെ നേരിടാൻ പുതിയ തലമുറയ്ക്ക് പകർന്നു പകർന്നുകൊടുക്കേണ്ടത് ഇക്കാണുന്ന അസ്വാഭാവികതകളും പ്രകൃതിയുടെ സ്വാഭാവികത തന്നെയാണ് അതിനെ ബുദ്ധിയും ശക്തിയും കൊണ്ട് പിടിച്ചുകെട്ടുകയാണ് ലോകത്തേത് ജനതയും ചെയ്തത് പുഴയോരത്തും മലയോരത്തും ലോകത്തെല്ലാ മനുഷ്യരും താമസിക്കുന്നുണ്ട് ദുരിതങ്ങളും മാറാതെ കൂടെയുണ്ട് ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ അതെല്ലാം മറികടന്നിട്ടുണ്ട് അല്പനാണെന്ന് പലവട്ടം തെളിയിച്ച മഹാരാഷ്ട്ര ബ്രാഹ്മണന് വേണ്ടിയുള്ള മുറവിളി മലയാളിയുടെ ഇനിയും വിട്ടുമാറാത്ത ജാതീയമായ അടിമത്തമാണ് ഗ്രീനും സഫ്രോണും ചേർന്നുള്ള പിന്തിരിപ്പൻ വാദത്തോടുള്ള ബുദ്ധിപരമായ കീഴടങ്ങളാണ് എല്ലാ മൗലികവാദവും പോലെ അത്യന്തം അപകടകരമാണ് പരിസ്ഥിതി മൗലികവാദവും പരിസ്ഥിതി സമം പാറമട പശ്ചിമഘട്ടം സമം ഗാഡ്ഗിൽ എന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറണമെങ്കിൽ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ സമീപിക്കണമെങ്കിൽ ഈ പെരുമഴക്കാലം കഴിയുമ്പോൾ സൈബർ വിപ്ലവത്തിന് അല്പം അവധി നൽകി നഗരമധ്യത്തിലെ കോൺക്രീറ്റ് സമുച്ചയങ്ങളുടെ പടിയിറങ്ങി ഒന്ന് മലകയറുക മലമുകളിൽ വിയർപ്പ് കൊണ്ട് നനച്ചു വളർത്തിയ വിളകളെ പന്നിയും മാനും കാട്ടാനയും കുരങ്ങും തിന്നാതെ കാക്കാൻ കണ്ണു തുറന്ന് കാവലിരിക്കുന്ന കർഷകരെ കാണാം അവിടുത്തെ കുരിശ് കൃഷിയും കാണാം അവരുടെ ജീവിതാവസ്ഥകൾ കാണാം അത് കണ്ടിട്ടും നിങ്ങൾക്ക് കുടിയേറ്റ കർഷകൻ കോമ്പല്ലും കുർത്ത നഖവുമുള്ള ഭീകര ജീവിയായി തോന്നുന്നുവെങ്കിൽ അവിടെ നിന്ന് മൊബൈലിൽ പോസ്റ്റ് ചെയ്ത് കളയരുത് പശ്ചിമഘട്ടത്തിലെ പാറ പൊട്ടിച്ചുണ്ടാക്കിയ നഗരമധ്യത്തിലെ നിങ്ങളുടെ ഫ്ളാറ്റിലോ വില്ലയിലോ ചെന്നിരുന്നിട്ട് മാത്രം അതിഭീകരമായി ഗർജിക്കുക നന്ദി നമസ്കാരം